കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ലോക്ഡൌൺ ആരംഭിച്ചു. കർശന നിയന്ത്രണങ്ങളാണ് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. യാത്രകൾ ഒഴിവാക്കണം. അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലീസ് പാസ് വേണം. ഒഴിവാക്കാനാവാത്ത സാഹചര്യത്തിൽ സത്യവാങ്മൂലം കയ്യിൽ കരുതണം. വിവാഹം, മരണാനന്തര ചടങ്ങുകൾ, രോഗിയായ ബന്ധുവിനെ സന്ദർശിക്കൽ, രോഗിയെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവുക എന്നിവയ്ക്ക് മാത്രമേ ജില്ല വിട്ടുള്ള യാത്ര അനുവദിക്കുകയുള്ളൂ. മരണാനന്തര ചടങ്ങുകൾ, വിവാഹം എന്നിവയ്ക്ക് കാർമ്മികത്വം വഹിക്കേണ്ട പുരോഹിതന്മാർക്ക് നിയന്ത്രണമില്ല. സ്വയം തയ്യാറാക്കിയ സത്യപ്രസ്താവന, തിരിച്ചറിയൽ കാർഡ്, ക്ഷണക്കത്ത് എന്നിവ കൈവശമുണ്ടായിരിക്കണം. ഹോട്ടലുകൾക്ക് രാവിലെ 7 മുതൽ രാത്രി 7:30 വരെ പാഴ്സൽ നൽകാം. ലോക്ഡൌണിൽ സുരക്ഷ ഉറപ്പിക്കുന്നതിനും ക്രമീകരണങ്ങൾക്കുമായി 25,000 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. അന്യസംസ്ഥാന തൊഴിലാളികൾ കോവിഡ് ബാധിതരല്ലെന്ന് ഉറപ്പാക്കി അവർക്ക് നിർമ്മാണ സ്ഥലത്തുതന്നെ താമസ സൗകര്യവും ഭക്ഷണവും നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇതിനുള്ള സൗകര്യം കരാറുകാരൻ ഒരുക്കണം. അതിന് കഴിയില്ല എങ്കിൽ യാത്രാ സൗകര്യം നൽകണം. ബാങ്കുകളുടെയും ഇൻഷുറൻസ് ധനകാര്യ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ മാത്രമായി ചുരുക്കി. ഇടപാടുകൾ 10 മണി മുതൽ 1 മണി വരെ മാത്രമാണ്. കോവിഡ് 2-ാം തരംഗ രൂക്ഷമായ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ലോക്ഡൌൺ 16 വരെ 9 ദിവസത്തേക്കാണ് നിലനിൽക്കുന്നത്. ലോക്ഡൌണിൽ കർശന നിയന്ത്രണങ്ങളുമാണ് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. 14 ദിവസം ക്വാറന്റീനിലും കഴിയണം. അന്തർജില്ലാ യാത്രകൾ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. പാൽ, പഴം, പച്ചക്കറി, പലചരക്കുകൾ, റേഷൻ കടകൾ, ബേക്കറികൾ, മത്സ്യമാംസ വിൽപ്പനശാലകൾ എന്നിവയ്ക്ക് പ്രവർത്തന അനുമതിയുണ്ട്. പെട്രോൾ പമ്പുകളും തുറക്കും. ഭക്ഷണം, മരുന്ന്, മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവയുടെ ഹോം ഡെലിവറി അനുവദിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങളും അറ്റകുറ്റപ്പണികളും നടത്താം. കോവിഡ് മാനദണ്ഡം പാലിച്ചിരിക്കണമെന്ന് മാത്രം. വിവാഹം, മരണം, രോഗിയെ കൊണ്ടുപോകൽ, രോഗി സന്ദർശനം എന്നിവയ്ക്ക് മാത്രമേ ജില്ല വിട്ടുള്ള യാത്ര അനുവദിക്കുകയുള്ളൂ. പോലീസ് പാസിന് അപേക്ഷിച്ച് പാസ് വാങ്ങി കയ്യിൽ കരുതണം. വീട്ടുജോലിക്കാരും കൂലിപ്പണിക്കാരും തൊഴിലാളികളും സ്വയം തയ്യാറാക്കിയ സാക്ഷ്യപത്രം കയ്യിൽ കരുതണം. അവശ്യ സർവീസ് വിഭാഗങ്ങൾക്ക് ലോക്ഡൌൺ സമയത്ത് യാത്ര ചെയ്യാൻ സ്ഥാപനത്തിന്റെ തിരിച്ചറിയൽ കാർഡ് മാത്രം മതി. ഇവർക്ക് പ്രത്യേക പോലീസ് പാസ് ആവശ്യമില്ല. 2020 മാർച്ച് 23-നാണ് കോവിഡ് രോഗവ്യാപനം തടയുക ലക്ഷ്യമിട്ട് സംസ്ഥാനത്താദ്യമായി സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.